ഹലോ ഹായ് എല്ലാവർക്കും ജിഷാസ് വി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ ഔട്ട്ലുക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ലേ എന്താ സംഭവം എന്ന്. അതെ, ഞാൻ ഇന്ന് എൻ്റെ സെറ്റ് മുണ്ട് കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ സെറ്റ് മുണ്ടൊന്നുമില്ല, ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന് പറയുമല്ലോ, അതേപോലെ കുറച്ച് ഉള്ളത് കാണിച്ചുതരാം. ഇതിൽ പഴയതുണ്ട്, പുതിയതുണ്ട്, പിന്നെ ടിഷ്യൂലുള്ളതുണ്ട്, പിന്നെ കുറച്ച് സെറ്റ് സാരി ഉണ്ട്, രണ്ട് മൂന്ന് സെറ്റ് സാരി ഉണ്ട്, അതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഇത് ഇതിൽ മൂന്ന് കളറുണ്ട്, ഒരു നീല, പിന്നെ ഗോൾഡൻ ലൈനുണ്ട്, പിന്നെ പച്ച ലൈനുണ്ട്, പിന്നെ എഗൈൻ നീല, പച്ച, ഗോൾഡൻ ലൈൻ, നീല, അങ്ങനെ ഒരു മൂന്ന് കളർ കോമ്പിനേഷനാണ് ഇതിൽ ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു ഇഞ്ച് അകലം വിട്ടിട്ട് വീണ്ടും നീല, പച്ച, ഗോൾഡൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ബ്ലൗസ് ഇട്ടത് പച്ചയാണ്. പച്ചയുടെ മുകളിൽ നീല പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബ്ലൗസാണ് എടുത്തത്. ഇതാണ് ഇതിൻ്റെ മുണ്ട്. പിന്നെ വേഷ്ടി ഇതാണ്, വേഷ്ടി ഉണ്ട്. പിന്നെ സെറ്റ് മുണ്ടിനുള്ളൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രാവശ്യം കഴുകിക്കളഞ്ഞാൽ പിന്നെ കഴുകിയ ഇത് വേപ്പെട്ട് പോകുമല്ലേ. പിന്നെ കഞ്ഞിപ്പശം മുക്കി നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ സെറ്റ് മുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും അത് ഉടുത്ത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് നമ്മുടെ സെറ്റ് മുണ്ട്. അപ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്ത സെറ്റ് മുണ്ട് ഇതാണ്. ഇത് പർപ്പിൾ കളറിലുള്ളതാണ് കേട്ടോ. നല്ലൊരു കളറാണ് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ട് ഇതിൻ്റെ ആ പ്രിൻ്റൊക്കെ. മയിൽപ്പീലിയാണെന്ന് ചോദിച്ചാൽ മയിൽപ്പീലിയല്ല, എന്നാൽ ഒരു ഒരു പൂക്കളോ അങ്ങനെ ഒരു മയിൽപ്പീലി പോലും അല്ല, എന്നാൽ അങ്ങനെ ഒരു പൂക്കളൊക്കെ ആയിട്ട് എന്തെന്ന് പറയാൻ എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ കസവിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രിൻ്റ് ഉണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മറ്റുള്ള സെറ്റ് മുണ്ടിൽ ഇങ്ങനെ പ്രിൻ്റ് കാണില്ല. ഇത് ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടോ, ഈ കസവിൻ്റെ മുകളിൽ പ്രിൻ്റ് ഉള്ളത്. അത് വേഷ്ടിയുടെ മുകളിലുണ്ട് ഇങ്ങനെ കസവിൻ്റെ മുകളിൽ പ്രിൻ്റ്. ഇത് ഞങ്ങൾ തിരുവാതിരകളിക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് ബ്ലൗസ് ഇട്ടത് ഈ കളറിൻ്റെ മുകളിൽ, പർപ്പിൾ കളറിൻ്റെ മുകളിൽ വൈറ്റ് പുള്ളികളായിട്ട് പൂക്കളായിട്ടുള്ള ഒരു പ്രിൻ്റഡ് കോട്ടൺ പ്രിൻ്റഡ് ബ്ലൗസ് പീസാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായി. ഇക്കൊല്ലത്തെ ഇക്കൊല്ലം ഉണ്ടായില്ല, കൊറോണ കാരണം ഞങ്ങൾ ഉത്സവത്തിന് കളിക്കുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കളിച്ചത് ഈ സെറ്റ് കൊണ്ട് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഫേവറേറ്റ് സെറ്റ് മുണ്ട്. ഇതിൻ്റെ വേഷ്ടി തന്നെയാണ്, വേഷ്ടിയുടെ വാലമ്പലും ഇങ്ങനെ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് അടുത്ത ഇഷ്ടപ്പെട്ട സെറ്റ് മുണ്ട്. ഇതാണ് അടുത്ത സെറ്റ് മുണ്ട്. ഇത് നല്ല ഇഷ്ടപ്പെട്ട എനിക്കൊരു സെറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കാരണം ഇവിടെ സിൽവർ ലൈനാണ് കൊടുത്തിട്ടുണ്ട്. സിൽവർ ബ്ലാക്ക് കോമ്പിനേഷൻ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ സിൽവർ ജ്വല്ലറിയും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും. അങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ടാണത്. ഇത് ബോർഡറൊക്കെ മുഴുവനും ഇതേ പ്രിൻ്റാണ് കേട്ടോ. ഇതന്നെ വേഷ്ടിയിലും ഈ പ്രിൻ്റ് തന്നെയാണ്. ഞാൻ ഇതിന് ബ്ലൗസായിട്ട് ബ്ലാക്കിൻ്റെ മുകളിൽ പ്രിൻ്റായിട്ടുള്ള ബ്ലൗസ് തന്നെയാണ് ഇതിൽ സിൽവർ ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ കുത്താമ്പുള്ളിയിൽ നിന്ന് എടുത്താണ്. കഴിഞ്ഞ എൻ്റെ മുന്നത്തെ പ്രാവശ്യം പോയപ്പോൾ കുത്താമ്പുള്ളിയിൽ നിന്ന് പോയിട്ട് എടുത്തതാണ്. ഇത് 450 രൂപയ്ക്ക് അവർ തന്നോട്ടോ. പക്ഷേ ഇത് ഒരു പ്രാവശ്യം കഴുകിയപ്പോൾ ഇതിങ്ങനെ ചുളുങ്ങി മേപ്പെട്ട് കയറി തുടങ്ങി. ഇനി കഞ്ഞിപ്പശയൊക്കെ മുക്കി നന്നായിട്ട് തേച്ചാൽ നല്ല ഭംഗിയുള്ളൊരു സെറ്റ് കൊണ്ടാണ് ചെയ്തത്. ഞാനൊരു 3-4 പ്രാവശ്യം എടുത്തിട്ടാണ് ഈ കുളത്തിലായിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വേഷ്ടിയാണത്. ഇത് അതേപോലെ തന്നെ പ്രിൻ്റ് തന്നെയാണ് വേഷ്ടിയിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിൽവറിലുള്ള എനിക്ക് ആകെയുള്ളൊരു സെറ്റ് ഉണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ അടുത്ത സെറ്റ് മുണ്ട്. ഇത് 4-5 വർഷം മുന്നേ പഴക്കമുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇത് വയലറ്റ് ഗോൾഡൻ ലൈനുള്ള ഒരു സെറ്റ് മുണ്ടാണ്. നമ്മൾ സെറ്റ് മുണ്ട് പറയുമ്പോൾ തന്നെ മിക്കതും ഒരു ഗോൾഡൻ കസവ് ഉണ്ടാവില്ലേ. ഈ കസവ് ഉണ്ട് നടുവിൽ, ഞാൻ അപ്പുറത്തേക്ക് പുറത്തും വയലറ്റ് കരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ 5-6 വർഷം മുന്നേ തിരുവാതിരക്കളിക്ക് എടുത്തത് തന്നെയാണ്. അടുത്ത സെറ്റ് മുണ്ട് ഇതാണ്. അടുത്ത സെറ്റ് മുണ്ട് ഇത് നമ്മുടെ ഹാങ്ങർ മുല്ലിൽ കൊണ്ട ഇട്ട രസമുണ്ടായില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഇത് ടിഷ്യൂ ക്ലോത്താണ് കേട്ടോ. ടിഷ്യൂ ക്ലോത്തിൽ നമുക്ക് ആലിലക്കുന്ന ഇങ്ങനെ ആലിലേങ്കിൽ കിടക്കുന്ന ഒരു വർക്കുള്ള സെറ്റ് മുണ്ടാണ്. ഇതിന് ഞാൻ ബ്രോക്കേഡ് ബ്ലൗസ് ഉപയോഗിക്കില്ല, പച്ച ബ്രോക്കേഡ് ബ്ലൗസാണ് ഉള്ളത്. നമ്മൾ 28 ചോറൂണൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് പോയാൽ നല്ല രസമായിട്ടാണ്. നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു രസമുള്ള ഒരു സെറ്റ് മുണ്ടാണ് അതിട്ട്. പിന്നെ ഇതെനിക്ക് അമ്മ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഗുരുവായൂർ വാങ്ങിയതാണ്. ഇതിന് 1000 രൂപയായിട്ടുണ്ട്. 1000 രൂപയ്ക്ക് 3-4 വർഷം കൊണ്ട് വാങ്ങിത്തന്നതാണ്. അപ്പോൾ
നല്ല രസമുള്ള ഒരു സെറ്റ് മുണ്ടാണിത്. നമ്മുടെ കൃഷ്ണനെ കാണുമ്പോൾ തന്നെ ഒരു ഭക്തിയൊക്കെ നമുക്ക് തോന്നില്ല. അങ്ങനത്തെ ഒരു ഭംഗിയുള്ളൊരു സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇതിൻ്റെ വേഷ്ടി അങ്ങനെ തന്നെയാണ്. വേഷ്ടിയുടെ സൈഡിലും നമ്മുടെ കൃഷ്ണൻ അല്ലെ കൃഷ്ണൻ ഇങ്ങനെ കിടക്കുന്ന ഒരു സെറ്റ് മുണ്ട് തന്നെയാണ്. ഇതായത് സൈഡിൽ അല്ല കൃഷ്ണൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയൊരു സെറ്റ് മുണ്ട്. അടുത്ത സെറ്റ് മുണ്ട് ഇതാണ്. ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. കോട്ടൺ സെറ്റുമല്ല, കോട്ടൺ മുണ്ടാണ്. ഇതിൽ ചാണകപ്പച്ച പറയില്ലേ, ചാണകപ്പച്ചയും മെറൂണുമല്ല, എന്താ പറയുക, ഒരു പ്രത്യേക കളർ കേട്ടോ. ഇത് വാടർ മല്ലിയല്ല, മെറൂണുമല്ല, അങ്ങനത്തെ ഒരു കളറിൻ്റെ ഇടയിലുള്ളൊരു മുണ്ടാണിത്. ഇത് പ്യുവർ കോട്ടൺ ആണ്. നമ്മൾ അടുത്ത വല്ല അമ്പലങ്ങളിലൊക്കെ തുഴങ്ങുമ്പോൾ എടുക്കാൻ പറ്റിയൊരു മുണ്ടാണ്. അധികം നമ്മൾ ഫംഗ്ഷനൊന്നും ഇടാൻ പറ്റില്ല, എന്നാലും നല്ല ഇടാൻ നല്ല സുഖമാണ്. ചൂടൊന്നും എടുക്കില്ല, നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല സുഖമുള്ളൊരു സെറ്റ് മുണ്ടാണ്. അതിൻ്റെ വേസ്റ്റ് അതേപോലെ തന്നെയാണ്, അതേപോലെ തന്നെ ഉള്ളൊരു വേസ്റ്റ് തന്നെയാണ് അധികം. ഇത് നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിൽ ഇടാം, പച്ച ചാണകപ്പച്ച വേണമെങ്കിൽ ഇടാം. ഈ കളർ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാം. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പച്ച ബ്ലൗസ് ഇട്ടതാണ്. നടത്തിൽ നല്ല രസമുള്ളൊരു സാധാ നമുക്ക് അമ്പലങ്ങളൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മുണ്ട് തന്നെയാണ്. അടുത്ത സെറ്റ് മുണ്ട് ഇതാണ് കേട്ടോ. ഇത് പ്യുവർ കോട്ടൺ, നേരത്തെ കാണിച്ചില്ല. അതേപോലെ തന്നെ കളറിൽ ഇത്തിരി മാറ്റമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ല മെറ്റീരിയലാണ് കേട്ടോ. അത് ഇതിൽ ഓറഞ്ച് രണ്ട് സൈഡ്, നടുവിൽ നീല ലൈൻ, അങ്ങനത്തെ ഒരു സെറ്റ് മുണ്ടാണ്. നല്ല രസമുള്ള കേട്ടോ. അകലെ തന്നെ നമുക്ക് നന്നായിട്ട് തോന്നും. അങ്ങനത്തെ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണത്. സെറ്റ് എന്ന് പറയുന്നത് മുണ്ടാണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, വേഷ്ടി അതേപോലെ തന്നെ. ഞങ്ങളിതിനെ തിരുവാതിര കളിക്ക് വാങ്ങിയതാട്ടോ. ഓറഞ്ച് ബ്ലൗസ് ഇടും ചിലപ്പോൾ, അല്ലെങ്കിൽ ഈ നീലുണ്ടല്ലോ, നീലില് കോട്ടൺ പ്രിൻ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇടാറുണ്ട്. നല്ല രസമുള്ളത്, നമ്മൾ സ്റ്റേജിലൊക്കെ കയറി നല്ല രസമുള്ളൊരു മുണ്ടാണിത്. ഇത് ഞങ്ങൾ 6-7 വർഷം മുമ്പ് വാങ്ങിയതാണ്. ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഏകദേശം 700 രൂപയ്ക്കൊക്കെ വാങ്ങിയതാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ അത്. അടുത്ത സെറ്റ് മുണ്ട് ഇതാണ് കാണിക്കുന്നത്. ഇതിൽ പീക്കോക്ക് ബ്ലൂ വെള്ള ലൈനുണ്ട്, പിന്നെ രണ്ട് ഭാഗത്തും കസവ്, അങ്ങനെയുള്ളൊരു സെറ്റ് മുണ്ടാണ്. നല്ല രസമാണ് കേട്ടോ. അത് എടുത്ത് കാണുമ്പോൾ തന്നെ ഞങ്ങൾ പീക്കോക്ക് ബ്ലൗസാണ് ഇടുന്നത്. പിന്നെ കസവ് പൂക്കൾ ഫ്രണ്ടിൽ ബാങ്കിലൊക്കെ കസവ് പൂക്കൾ ഇങ്ങനെ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ബ്ലൗസാണ് ഞങ്ങൾ ഇടാറ്. അത് തിരുവാതിരക്കളിക്ക് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ കളർ റയറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ പീക്കോക്കിലും അപ്പോൾ ഇതും കുറേ പ്രാവശ്യം ഞങ്ങൾ ഇട്ട് കളിച്ചിട്ടുണ്ട്. അമ്പലങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എന്നാലും ഒരു കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ. ഇതാണ് എനിക്ക് കുറച്ചും കൂടി നല്ല കളറായിട്ട് തോന്നിയുള്ള ഒരു സെറ്റ് മുണ്ട്. ഞാൻ അതിൻ്റെ കസവും വേഷ്ടി അതേപോലെ തന്നെയാണ്. കണ്ടില്ലേ, വേഷ്ടി അതേപോലെ തന്നെയാണ്. അടുത്ത സെറ്റ് മുണ്ട് ഇതാണ്. ഇത് മുണ്ടിൻ്റെ സാധാ മുണ്ടാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വേറെ ഒരു ക്ലോത്ത് വെച്ച് അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ കുറച്ച് കാലം മുമ്പ് ഇത് ട്രെൻഡായിരുന്നല്ലോ അല്ലേ, വേറെ ക്ലോത്ത് വെച്ച് അടിക്കുക, അതേപോലത്തെ ബ്ലൗസ് നമ്മളിടുക, അങ്ങനത്തെ ഒരു കാലത്ത് ഇറങ്ങിയ മുണ്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കേരള അസ്താലിയ കുന്നംകുളത്ത് നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ തന്നെ ബ്ലൗസ് പീസായി തരും. അപ്പോൾ നല്ല കളറാണ് കേട്ടോ. ബ്രൗണിൽ വെള്ള കുത്ത് നല്ല രസമുള്ള ഒരു കളറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ വേഷ്ടിയും ഇതാണ്. വേഷ്ടി അതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ബ്ലൗസ് ഇട്ട നല്ല രസമാണ് കേട്ടോ. നല്ല ലുക്കാണ് നമ്മൾ ഇട്ട് കാണുമ്പോൾ. അടുത്ത ഞാനൊരു സെറ്റ് സാരിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ടിഷ്യൂല് ആനകളുള്ള ഒരു സെറ്റ് സാരിയാണ്. ആനയുടെ പ്രിൻ്റായിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ്. ടിഷ്യൂ ക്ലോത്താണ് ഇത്. ഇതിൻ്റെ തന്നെ ബ്ലൗസും കൊണ്ട് നല്ല രസമുള്ള ഒരു സെറ്റ് ഉണ്ട് കേട്ടോ. ടിഷ്യൂ നമ്മൾ ഇതെനിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇത് തൃശ്ശൂരിന് അടുത്തത്. തൃശ്ശൂരിൽ നിന്ന് ഖാദി ബോർഡിൻ്റെ ആ കടയിൽ നിന്നാണ് എടുത്തത്. നല്ല രസമുള്ളതാണ്. പിന്നെ 1000 രൂപയുടെ ആളുണ്ട്. അപ്പോൾ ഇത് തന്നെ ഇതിൻ്റെ ബ്ലൗസും ആനകളാണ്, നിറയെ ആനകളാണ്.
അപ്പൊ നല്ല രസമാണ് കേട്ടോ. ഫുള്ള് മൊത്തം ഇതേ ആനകളാണ് ഈ സെറ്റ് സാരിയിൽ. സെറ്റ് സാരി അങ്ങനെ രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ എനിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള തോന്നി, അതുകൊണ്ട് ഞാനിത് എടുത്തോളം വന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മുണ്ടുണ്ട്. ഇതിന് ഇത് തന്നെ ബ്ലൗസും ആന കുട്ടികളുടെ ബ്ലൗസാണ്. നമ്മളിതിട്ട് മൊത്തം പുള്ളികളായിട്ടാണ്, ആകെ പുള്ളി പുള്ളി ആനകളായിട്ട് നടക്കണ പോലെ തോന്നും. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ റേറ്റ് ഇത്രയും കൂടി എന്ന് തോന്നി. അതുകൊണ്ട് എന്നാലും ഗിഫ്റ്റ് എന്താണോ ഒന്നും പറയാനിരുന്നില്ല, ലഹങ്ക വാങ്ങിച്ച്. ഇതാണ് ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ലാസ്റ്റായിട്ട് കാണിക്കുകയാണ് ഇത് സെറ്റ് സാരി തന്നെയാണ് കേട്ടോ. സെറ്റ് സാരിയാണ്, കസവ് ഉണ്ട്, ഇപ്പുറത്ത് ബ്രൗൺ മയിൽപ്പീലി ഓറഞ്ച് മയിൽപ്പീലി കൊടുത്തിരിക്കുകയാണ്. ഓറഞ്ചും ബ്രൗണും മയിൽപ്പീലിയോട് നാല് സൈഡും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് കസവ് ഉണ്ട്, അങ്ങനത്തെ ഒരു സെറ്റ് സാരിയാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ്. ഇപ്പോൾ മയിൽപ്പീലികളുടെ രണ്ട് മയിൽപ്പീലികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ടിഷ്യൂവിൽ ഒരു മയിൽപ്പീലി, ഇതിലൊരു മയിൽപ്പീലി, സാധാ മുണ്ടെങ്കിലൊരു മയിൽപ്പീലിയാണ് മാത്രം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി കളക്ഷൻസ്. നീ എൻ്റെ തനി ഉള്ളതൊക്കെ പഴയതാണ്, പഴയതൊന്നും നിങ്ങൾ കാണിക്കേണ്ട വിചാരിച്ചു, വെറുതെ ലെങ്ത്ത് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നിർത്താണ് ഏകദേശം. നമ്മൾ ഏകദേശം ഉള്ളതൊക്കെ കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ചെറിയ ക്ലാരിറ്റി കുറവ് കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്, വെയിൽ മങ്ങിയിട്ടും വെയിൽ പോയിട്ട് വന്നിട്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും, അത് ക്ഷമിക്കുക എല്ലാവരും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.